കണ്ണൂർ ആറളം ഫാമിലെ പോളി ഹൗസ് തകർന്നു വീണു. ലക്ഷങ്ങൾ മുടക്കി സെൻട്രൽ നേഴ്സറിക്ക് സമീപത്തായി പുതിയതായി നിർമ്മിച്ചതാണ് പോളി ഹൗസ്. നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം തികയും മുമ്പേ പോളി ഹൗസ് തകർന്നു വീഴുകയായിരുന്നു. നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആറളം ഫാമിലെ ഒരു വിഭാഗം തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഏറ്റുമുട്ടിയ സ്വകാര്യ ബസ് ജീവനക്കാർ അറസ്റ്റിൽ. വരന്തപ്പള്ളി സ്വദേശി വിഷ്ണു, വെസ്റ്റ് മങ്ങാട് സ്വദേശി രാഗേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരത്ത് വാണിജ്യ അളവിൽ ഹാഷിഷോയിൽ കടത്തിക്കൊണ്ടുവന്ന വിൽപ്പന നടത്തിയ കേസിലെ മൂന്ന് പ്രതികൾക്കും 28 വർഷം വീതം കഠിന തടവും 2 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു. തമിഴ്നാട് തോത്തുകുടിയിൽ ആന്റണി റോസാരി റൊണാൾഡ, ഇടുക്കി തങ്കമണി സ്വദേശി ബിനോയ് തോമസ്, ടി എൻ ഗോപി എന്നിവർക്കാണ് ശിക്ഷ. തൃശൂർ സിനർജിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് യൂണിറ്റുകളുടെയും വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഗുരുവന്ദനം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ 80-ൽ അധികം ആളുകൾ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ ചന്ദ്ര പിന്നി HSS ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രുചി ഉത്സവം സംഘടിപ്പിച്ചു. CHSS അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ രുചി ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പാചക വൈവിധ്യത്തിന്റെയും സർഗാത്മകതയുടെയും പൈതൃകത്തിന്റെയും ആനന്ദമായ ആഘോഷമായിരുന്നു രുചി ഉത്സവം. തൃശൂർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പാട്ടുകുർബാനയ്ക്ക് റവറന്റ് ഫാദർ നിർമ്മൽ അക്കര പട്ടേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ വയലിൽ പന്നിയിറങ്ങി ഞാറുകൾ നശിപ്പിച്ചു. കുണ്ടുപാടം, കണിയാന്തുരുത്ത് പാടശേഖരങ്ങളിലാണ് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നിരന്തരമായുള്ള പന്നികളുടെ ആക്രമണത്തിൽ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ തളിക്കുളത്ത് നിരൂപകനും എഴുത്തുകാരനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. പുന്നച്ചോട് വനിതാവേദിയും യങ് മെൻസ് ലൈബ്രറിയും KSK തളിക്കുളം സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നിൽ ആരെന്ന് നോക്കാത്തയാളാണ് ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് നോവലിസ്റ്റ് MN വിനയകുമാർ പറഞ്ഞു. മുസ്ലിം ലീഗ് തൃശൂർ തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രവാസി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മതങ്ങളുടെ സന്ദേശം മാനവികതയാണെന്നും മാനവ സൗഹൃദത്തിന് രാഷ്ട്രീയം തടസ്സമാകരുതെന്നും പാണക്കാട് സൈറ്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 275 പ്രവാസികളെ പ്രവാസി പുരസ്കാരം നൽകി ആദരിച്ചു. തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതി മൂലം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ. ചേർപ്പ്, തൃപ്രയാർ റോഡ്, വിവിധ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവ നാളുകളായി പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയത്. തൃശൂർ വാടാനപ്പള്ളി മുൻ മണ്ഡലം പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പാലക്കാട് മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തുമെന്നും VM സുധീരൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് CNN നടത്തിയ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് കമല ഹാരിസ്. പ്രസിഡന്റ് പദവി വഹിക്കാൻ ട്രംപ് അനുയോജ്യനല്ലെന്നും കമല ഹാരിസ്. പ്രസിഡന്റ് കാലഘട്ടത്തിൽ വൈറ്റ് ഹൌസിൽ പ്രവർത്തിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഡിഫൻസ് സെക്രട്ടറിയും അടക്കം ട്രംപ് പദവിക്ക് അനുയോജ്യനല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കമല വെളിപ്പെടുത്തി. മലപ്പുറത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് രാമപുരം ജംസ് കോളേജ് വിദ്യാർത്ഥി ഹസൻ ഫദൽ. ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് ഇസ്മായിൽ ലബീബിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.